Forever, 1152 AM. Number one radio in the Gulf. Voice of Bahrain. വോയിസ് ഓഫ് കേരള 1152 AM ൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ബിഗ് ടൗൺ സ്റ്റോറി വിശേഷങ്ങൾ. ബഹ്റൈന്റെ വിശേഷങ്ങളുമായിട്ട് കൂടെയുണ്ട് സജ്ന. നല്ല പാട്ടുകളൊക്കെ നമ്മളിങ്ങനെ കേട്ട് എൻജോയ് ചെയ്തിരിക്കുകയാണ് അല്ലേ. പിന്നെ ജീവിതത്തിൽ എല്ലാവരും സ്ട്രെസ്സും ടെൻഷനും കാര്യങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരാണ്. അത് പല കാര്യങ്ങളും ഉണ്ടാവുക. ഇപ്പോൾ വീട്ടിൽ കുറേ പേഴ്സണൽ ആയിട്ടുള്ള പ്രോബ്ലംസ്, ഓഫീസിലെ കാര്യങ്ങൾ, പിന്നെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ടെൻഷൻ അനുഭവിക്കാറുണ്ട് അല്ലേ. അതുമാത്രമല്ല, ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ബിസിനസ് തന്നെ. ഇപ്പൊ പലർക്കും നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള പല ഈ ഒരു റെസിഷൻ, അങ്ങനെയുള്ള പല പല കാര്യങ്ങളും പല രീതിയിൽ നമ്മളുടെ ലൈഫിനെ തന്നെ എഫക്ട് ചെയ്യാറുണ്ട് അല്ലേ. കാരണം ജീവിക്കാൻ എല്ലാവർക്കും പൈസ ആവശ്യമാണ്. അപ്പം അതിന് കറക്റ്റായിട്ട് കിട്ടും കിട്ടാതിരിക്കുമ്പോഴും, അത് നമ്മൾ വിചാരിച്ച പോലെയുള്ള പ്ലാനിങ്സ് ഒന്നും മുന്നോട്ട് പോവാതിരിക്കുമ്പോഴും ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. എന്തായാലും നമ്മുടെ ബഹ്റൈനിലെ മലയാളി സംരംഭകനായിട്ടുള്ള ബിസിനസ്സിലെ അറിവുകളും അനുഭവങ്ങളും, അതായത് പവർ ഓഫ് യുവർ ബിസിനസ് എന്ന വിഷയത്തിൽ പ്രത്യേക ക്ലാസ്സുകൾ ഈ ഫ്രൈഡേ നടക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മുടെ സഗയ റെസ്റ്റോറന്റിൽ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യത്തെ ദിവസത്തെ ക്ലാസ് അവിടെയായിരുന്നു. അപ്പം എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് നമുക്ക് ക്ലാസ് എടുക്കുന്നത് തന്നെ ഇന്റർനാഷണൽ ബിസിനസ് ട്രെയിനർ ആയിട്ടുള്ള MA റഷീദ് ആണ്. കാരണം അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. കാരണം നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ തന്നെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഒരു വൈബ് കിട്ടും നമുക്ക്. അപ്പം കൂടുതൽ ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാനായിട്ട്, അതായത് പവർ ഓഫ് യുവർ ബിസിനസ് എന്ന വിഷയത്തെ കുറിച്ചും അദ്ദേഹം നടത്താൻ പോകുന്ന ക്ലാസിനെ കുറിച്ചും അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും ഒക്കെ സംസാരിക്കാനായിട്ട് ഇപ്പോ അദ്ദേഹം നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. നമസ്കാരം സർ. യെസ്, നമസ്കാരം. അപ്പം റഷീദ് ക, നമ്മുടെ ബഹ്റൈനില് ഒരു ക്ലാസ് നടക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ റഷീദ് കയുടെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. പവർ ഓഫ് യുവർ ബിസിനസ്, അതായത് മലയാളി ബിസിനസ് സംരംഭകർക്കായിട്ടുള്ള ഒരു ക്ലാസ്. അപ്പൊ എന്താണ് ആ ക്ലാസിന്റെ വിശേഷങ്ങളൊക്കെ? വരുന്ന 3rd നവംബർ 3 വെള്ളിയാഴ്ച 2 സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോഗ്രാം, 6 വരെയുള്ള പ്രോഗ്രാം ആണ് പവർ ഓഫ് യുവർ ബിസിനസ് എന്ന പ്രോഗ്രാം. MA സൊല്യൂഷൻ എന്ന് പറയുന്ന കമ്പനിയാണ് അത് ചെയ്യുന്നത്. പ്രധാനമായിട്ട് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഓരോ വ്യക്തികളിലും അറിയപ്പെടുന്നതും തിരിച്ചറിയപ്പെടാത്തതുമായ കഴിവുകളെ കണ്ടെത്തുകയും പരമാവധി വ്യക്തിപരമായ കഴിവുകളെ ശക്തിപ്പെടുത്തി അതുവഴി വിജയകരമായ ഒരു ജീവിതം ആസ്വദിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് പവർ ഓഫ് എന്ന് പറയുന്ന ട്രെയിനിങ് പ്രോഗ്രാം. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പവർ ഓഫ് യുവർ ബിസിനസ്. ബിസിനസ്സുകാരുടെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നിലവിലുള്ള ബിസിനസ്സിനെ മെച്ചപ്പെടുത്തുവാനും പുതിയ ബിസിനസ് തുടങ്ങാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള ക്ലാസ് ആണ് ഇത്. 10 കടന്നു പോകുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഇതിലെ ഫസ്റ്റ് ലെവൽ 1 ആണ് ഈ അടുത്ത് ഫ്രൈഡേ വെള്ളിയാഴ്ച നടക്കാൻ പോകുന്നത്. ഇതിൽ 10 ആദ്യത്തെ ലെവലിൽ പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മാറുന്ന ലോകത്ത് മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ബിസിനസ്സും ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും, അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്ക് പുതുതായി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും എങ്ങനെ ബിസിനസ്സിനെ തുടങ്ങാം, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ പുതിയ മാറ്റങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ, രീതികൾ, ടെക്നോളജികൾ തുടങ്ങിയ എങ്ങനെയുള്ള ഈ ബിസിനസ്സിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും, നല്ലൊരു ടീമിനെ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും, ആ ടീമിനെ കൊണ്ട് എങ്ങനെയാണ് ഒരു നല്ല ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ എത്തിക്കാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ഇതിൽ സംസാരിക്കുന്നത്. എന്തായാലും ഓൾറെഡി ഒരു ക്ലാസ് കഴിഞ്ഞ ഫ്രൈഡേ, അപ്പൊ ഈ ഒരു ഫ്രൈഡേ വീണ്ടും നല്ലൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സുഖായ റെസ്റ്റോറന്റിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. കൃത്യം 2 സ്റ്റാർട്ട് ചെയ്തിട്ട് 6 വരെയുള്ള ട്രെയിനിങ് പ്രോഗ്രാം ആണ്. ഇതിൽ ലെവൽ 1 ആണ്. ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് ഇതിന്റെ ലെവൽ 2 പ്രോഗ്രാമും നടക്കുന്നതായിരിക്കും ബഹ്റൈനിൽ വെച്ചിട്ട്. അപ്പൊ പിന്തുടർച്ചയിലൂടെ നമ്മൾ കറക്റ്റായിട്ട് ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം ഓരോ ഘട്ടങ്ങൾ ഉണ്ട്. ഓരോ ബിസിനസ്സിന് ഒരുപാട് ഘട്ടങ്ങളുണ്ട്, 6 പറയാറുണ്ട്. അപ്പൊ ആ ഘട്ടങ്ങളിലൂടെ ഓരോ ഘട്ടങ്ങളിൽ നിന്ന് മറ്റുള്ള ഘട്ടങ്ങളിലേക്ക് പോവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ചെയ്യേണ്ടത്, ഓരോ ഏരിയകളിൽ ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ട പുതിയ സ്കില്ലുകൾ, പുതിയ അറിവുകൾ, അതുപോലെ പുതിയ മാറ്റങ്ങൾ, കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുക, ഏറ്റവും വേൾഡിലെ ഏറ്റവും വലിയ ചേഞ്ചസ് നടന്നുകൊണ്ടിരിക്കുക. പണ്ടൊക്കെ നമ്മൾ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ആള് ഒരു സ്റ്റോക്കിസ്റ്റിന്റെ അടുത്ത് കൊടുത്ത് അവിടുന്ന് ഹോൾസെയിൽ, റീറ്റെയിൽ, പിന്നെ കസ്റ്റമർ ആയിരുന്നു. അപ്പൊ നേരിട്ട് കസ്റ്റമേഴ്സിന്റെ അടുത്ത് എത്തുന്ന രീതിയിൽ കമ്മ്യൂണിക്കേഷൻ വളർന്നിരിക്കുന്നു, ആളുകളുടെ വർക്കിന്റെ സ്റ്റൈൽ മാറിയിരിക്കുന്നു. ബിസിനസ് ലോക മാറ്റങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി എന്ന് നമ്മൾ പറയുമ്പോൾ, പ്രതിസന്ധി എന്ന് പറയുന്ന കാലഘട്ടം ഡിമാൻഡ് ചെയ്യുന്ന അറിവുകളും കഴിവുകളും നമുക്കുണ്ടെങ്കിൽ, അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ, നമ്മുടെ ബിസിനസിന്റെ അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ പ്രതിസന്ധികൾ എന്ന് പറയുന്നതിന് നമുക്ക് മറികടക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ ആവശ്യമായ ഡിമാൻഡ് ഉള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി അത് അവരെ പഠിപ്പിച്ച് അവരുടെ ബിസിനസിനെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കുവാൻ വേണ്ടി അവരെ സഹായിക്കുകയാണ് പവർ അപ്പ് യുവർ ബിസിനസ് ഗ്രാമത്തിൽ ലക്ഷ്യം. അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ എടുത്തു ചോദിക്കട്ടെ റഷീദ്, ഇപ്പോ ബിസിനസ് നല്ല സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നവരും ഉണ്ട്, അതെല്ലാം പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയില്ല നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല, കുറെ പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളും പലരും ബിസിനസ് പൊളിഞ്ഞിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോയ ആൾക്കാരും ഉണ്ട്. സോ ഈ ഒരു കാര്യത്തിൽ റഷീദ്ക്ക് എന്താണ് റഷീദ്ക്കയുടെ അഭിപ്രായം എന്താണ്, ശരിക്കും ഇങ്ങനെ ഒരു ഫെയിലിയർ പറ്റാനുള്ള ഒരു കാര്യം എന്താണ്? പ്രധാനമായിട്ട് ഒരു ഏതൊരു ബിസിനസിന്റെയും വിജയം എന്ന് പറയുന്നത് ആ ബിസിനസിന്റെ പിന്നിൽ ഒരു ബിസിനസ്മാൻ ഉണ്ടാവും, അയാളുടെ കോൺഫിഡന്റ്, അയാളുടെ ഹാബിറ്റ്സ്, അയാളുടെ ക്വാളിറ്റീസ്, അയാളുടെ കഴിവുകളാണ് ആ ബിസിനസിനെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. പല ആളുകൾക്കും അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഇല്ലാതെ ബിസിനസ്സിലേക്ക് എടുത്തിട്ടാണ്. നമുക്കറിയാം ഒരു അക്കൗണ്ടന്റ് ആവണമെങ്കിൽ, അതൊരു ഡോക്ടർ ആവണമെങ്കിൽ, ഒരു എഞ്ചിനീയർ ആവണമെങ്കിൽ ഒരുപാട് കാലം പഠിക്കുന്നുണ്ട്. എന്നാൽ അൺലിമിറ്റഡ് ആയിട്ട് ഗ്രോത്ത് തരുന്ന, ഒരുപാട് ഏണിങ്സ് തരുന്ന ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ആരും പഠിക്കുന്നില്ല, അതിന് പ്രിപ്പറേഷൻ നടത്തുന്നില്ല എന്നുള്ള. ഉദാഹരണത്തിന് ഒരു ആള് ഒരു 10-നില ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടുന്നത് കണ്ടിട്ട് നമ്മളും ഓടിപ്പോയിട്ട് ചാടുന്ന രീതിയിലാണ് പലർക്കും ബിസിനസ് ചെയ്യുന്നത്. ആ ചാടുന്ന ആള് സ്കൈ ഡൈവിംഗിൽ വളരെ സ്മാർട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ട്രെയിനഡ് ആയിരിക്കും, അയാളുടെ ബാക്കിൽ ഒരു പാരച്യൂട്ട് ഉണ്ടാവും. എല്ലാ പ്രിപ്പറേഷനോട് കൂടെ ചാടിയ ആളെ കണ്ടിട്ട് താഴെ നിൽക്കുന്ന ആൾ അതുപോലെ അനുകരിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് പല ആളുകൾക്കും സംഭവിക്കുന്നത്. അതുകൊണ്ട് വേണ്ട രീതിയിൽ പഠിക്കാതെയും അറിയാതെയും, നമ്മൾ എല്ലാവരും മനുഷ്യന്റെ കാര്യം എന്ന് പറഞ്ഞ് എല്ലാ കാര്യത്തിലും ട്രെയിനിങ് വേണം. നമ്മൾ ആദ്യമായിട്ട് നടക്കാൻ പഠിച്ചതും സംസാരിക്കാൻ പഠിച്ചതും ഒക്കെ ട്രെയിനിങ്ങിലൂടെയാണ്, നിരന്തരമായ ട്രെയിനിങ്ങിലൂടെയാണ് നമുക്കൊക്കെ നേടാൻ പറ്റുക. അപ്പൊ ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ, ഒരു അതിനെക്കുറിച്ചുള്ള പ്രിപ്പറേഷനും ഇല്ലാതെ, മുന്നിലും പിന്നിലും നോക്കാതെയാണ് പല ആളുകളും ബിസിനസ്സിലേക്ക് എടുത്തു ചാടുന്നത്. അതുപോലെ തന്നെ ബിസിനസ് ചെയ്യണമെങ്കിൽ, ഒരു ബിസിനസ് വിജയിക്കണമെങ്കിൽ കുറച്ച് ക്വാളിറ്റീസ് ആ വ്യക്തിക്ക് വേണം, നല്ല ഹാബിറ്റ്സുകൾ വേണം, ഓരോ നല്ല തീരുമാനങ്ങൾ അതാത് സമയങ്ങളിൽ എടുക്കാനുള്ള കോൺഫിഡന്റ് വേണം. ഇത് പലപ്പോഴും ഉണ്ടാവാറില്ല. പിന്നെ ഈ കാലഘട്ടം ഡിമാൻഡ് ചെയ്യുന്ന ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഐഡിയകളും നമ്മളുടെ ഐഡിയകളെ മാർക്കറ്റ് ചെയ്യാനുള്ള ആ ഒരു സ്കില്ലും ഡെവലപ്പ് ചെയ്തെടുക്കാതെ ബിസിനസ്സിന് ഇനിയുള്ള കാലങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് എന്റെ അഭിപ്രായം. റഷീദ്, ഇപ്പോ നമുക്കൊരു പേഴ്സണൽ ട്രെയിനിങ് വേണമെങ്കിലോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ, നമ്മളെ ശ്രോതാക്കൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഒന്ന് റഷീദ്ക്ക് വിളിക്കണം എന്നുണ്ടെങ്കിൽ ഏത് നമ്ബറിലാണ് ഒന്ന് കോൺടാക്ട് ചെയ്യേണ്ടത്? സ്ഥിരമായിട്ടുള്ള പേഴ്സണൽ കൺസൾട്ടിങ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ടീമിനെ പവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പവർ അപ്പ് യുവർ ടീം എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട്, സ്റ്റാഫ് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. ബഹ്റൈൻ നമ്പറാണ് 3552107. ഓക്കെ, എന്തായാലും റഷീദ് കാ എന്ത് മെസ്സേജ് ആണ്, നമ്മള് ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്, അപ്പം പുതുതായിട്ട് ഈ ഒരു ബിസിനസ് ചെയ്യുന്നവർക്കും അതെല്ലാം എന്നുണ്ടെങ്കിൽ റഷീദ്ക്ക് ഇന്നിപ്പോ ഈ ഒരു സാഹചര്യത്തിൽ എന്ത് മെസ്സേജ് ആണ് പാസ് ചെയ്യാനുള്ളത്? നമ്മുടെയൊക്കെ ജീവിതം അർത്ഥവത്താകണമെങ്കിൽ, നമ്മള് മീനിങ് ഫുൾ ആയിട്ടുള്ള ജീവിതം നയിക്കാൻ നമുക്കൊക്കെ പറ്റണം. നമ്മുടെയൊക്കെ ലൈഫ് വളരെ ദൈവം നൽകിയ വലിയൊരു സമ്മാനമാണ് അല്ലെ, നമുക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും ജീവിതം യൂസ്ഫുൾ ആയിരിക്കണം എന്ന് പറയാറുണ്ട്. നമുക്ക് യൂസ്ഫുൾ ആയിരിക്കണം, നമ്മുടെ ഫാമിലിക്ക് യൂസ്ഫുൾ ആയിരിക്കണം, നമ്മുടെ സൊസൈറ്റിക്ക്, നമ്മുടെ രാജ്യത്തിന് യൂസ്ഫുൾ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പർപ്പസ് ഉണ്ടായിരിക്കണം, ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന നല്ലൊരു ലക്ഷ്യം നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഹാപ്പിനെസിന്റെ ഏറ്റവും വലിയ സീക്രട്ട്. അപ്പൊ ഒരു പർപ്പസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ട്രൂത്ത്ഫുൾ ആയിരിക്കണം എന്ന് പറയാറുണ്ട്. നമ്മുടെയൊക്കെ ലൈഫ് സത്യസന്ധമായിരിക്കണം. അപ്പൊ മുന്നോട്ട് പോകുമ്പോൾ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ലൈഫ് ആസ്വദിക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ നല്ലൊരു ലക്ഷ്യബോധത്തോടുകൂടെ, നിരന്തര പരിശ്രമത്തോടുകൂടെ ആ ഒരു മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു റഷീദ്, താങ്ക് യു സോ മച്ച്. നല്ലൊരു മെസ്സേജ് ആണ് കൺവേ ചെയ്തത്. അപ്പം ഇനിയിപ്പോ നമ്മള് മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ, അതായത് ദുബായും മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള പ്രോഗ്രാം വളരെ നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ റഷീദ് സാറിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ് ഫീൽ ചെയ്യുന്നു. അപ്പൊ നല്ലൊരു മെസ്സേജും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചു. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ